കംപ്ലീറ്റ്ലി തല്ലുകൊണ്ട് ചെയ്യുന്നതാണ്. ഈ കാലക്രമേണം കൊണ്ടെല്ലാം ഒരുമാതിരി പഴക്കമായതുകൊണ്ട് ആ കല്ലിനെ ഞാൻ എടുത്ത് അടിയിൽ വലിച്ചിട്ട് ഇതിനെ കുറച്ച് ഉയർത്തി. പിന്നെ ദോമസ്ലീഗ സ്നാനം കൊടുക്കാൻ വേണ്ടി ഒരു തൊട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒറ്റ കല്ലിൽ ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ സ്ത്രീകൾ കൊടുക്കാൻ വേണ്ടി വേറെ ഉപയോഗപ്പെടുത്തുന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ രണ്ട് വാതിലും വടക്കേയും തെക്കേയും വാതിൽ ചെറുതായിട്ടിട്ടിരിക്കുന്നത് കാരണം പണ്ട് വലി അർപ്പിക്കാൻ പുരോഹിതന്മാർ വരുമ്പോൾ തല കുനിഞ്ഞ് വരണം. അങ്ങനെ അതിന് വേണ്ടിയാണ് ഈ രണ്ട് വാതിലും ഇതിന് ചെറിയതായിട്ട് മറ്റ് ആ വാതിൽ വലുതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഒരു തൊട്ടിയുണ്ട്, കാലുകൾ നേടാനുണ്ട്. അപ്പം പുരോഹിതന്മാർ വന്ന് അവിടെ കാല് കളിയിട്ട് അകത്ത് വന്ന് വരണം അതിന് വേണ്ടിയാണ്. പിന്നെ ഈ ഇവിടെ ഒരു കുരിശുണ്ട്. ഈ കുരിശ് തോമസ് ലീഗായുടെ സ്വന്തം കൈകൊണ്ട് ചെയ്തതാണ്. അപ്പം ഈ കുരിശിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ചിലവർ തല മുറ്റിച്ച് പ്രാർത്ഥിക്കും, ചിലവർ തല കുനിഞ്ഞ് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ച് പോണവർക്കെല്ലാം നല്ല ഈ അസുഖങ്ങളെല്ലാം മാറി നല്ല എന്ത് പുണ്യം കിട്ടുന്നതാണ്. എല്ലാവരും വന്ന് സാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഈ പള്ളിയിൽ നിന്ന് ഈ വന്ന് പ്രാർത്ഥിക്കുന്ന എന്ന് വെച്ചാൽ തോമസ് ലീഗ വന്ന് മുട്ടുകുത്തിയ ഇടമാണ്. ഈ പുണ്യഭൂമിയിൽ നമ്മൾ വരുന്നത് ഒരു ഭാഗ്യമാണ്. ഈ ഭാഗ്യത്തിൽ ഇവിടെ വന്ന് എത്രയും സുഖമില്ലാത്തവരെല്ലാം വന്നിട്ട് ഇവിടെ സുഖം പ്രാപിച്ചു പോകുന്നവരായിട്ട് ഇവിടെ കാണുന്നുണ്ട് നമ്മൾ. പിന്നെ ഇവിടെ ഈ വെന്നിരിച്ച എണ്ണ അവിടെ വിൽക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് കൊണ്ടുപോയി നിറവേറി സുഖം അസുഖം മാറി സുഖപ്പെടുത്തുന്നവരുണ്ടായിരുന്നു. പിന്നെ ഈ പ്രാർത്ഥനയിൽ ഓർക്കാൻ കുർബാനയിൽ ഓർക്കാൻ വേണ്ടി പ്രാർത്ഥന അവിടെ പേര് കിട്ടണം കൊടുത്തു. അവിടെ നമ്മുടെ 2000 വർഷം മുമ്പുള്ള ഒരു വളക്കമുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞ് നമുക്കുള്ളതാണ് അമ്പലം, അത് നമുക്കുള്ളതാണ്. അവര് എല്ലായിടവും നോക്കിയപ്പോൾ ഈ മറ്റേ അവരുടെ ഹിന്ദുക്കളെ ഇതുപോലെ ശില്പങ്ങളെല്ലാം കുത്തി വെച്ചിരിക്കുന്നത് പാലസിലും ഇതേപോലെയാണ് വരച്ചിരിക്കുന്നത്. ഇതൊക്കെ അരസന്മാർ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ഇത്. അപ്പൊ അവർ കേസിട്ട് നമ്മുടെ ഹിന്ദുക്കൾക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റിൽ അവർ നോക്കി നോക്കി വന്നപ്പോൾ ലാസ്റ്റ് ഈ കുരിശിനെ കണ്ടപ്പം അവർക്ക് മനസ്സിലായി ഇത് ക്രിസ്ത്യൻ്റെതാണ്. പിന്നെ അവർ വിട്ടു പോയി. വിശുദ്ധ തോമസ് ലീഹായുടെ ഏഴരപ്പള്ളിയിലെ ആരപ്പള്ളിയുടെ പ്രദേശമാണ് ഇത്.